നമസ്കാരം. ഏതൊരു അപകടത്തിലും അല്ലെങ്കിൽ ഏതൊരു ആപത്തിലും ഒരാൾ കൈത്താങ്ങായി അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ കൂടെയുള്ളത് എത്രമാത്രം മനുഷ്യന് ആശ്വാസകരമാണ്. അങ്ങനെയൊരു മഹാവ്യക്തിയാണ് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമുക്കറിയാം 2016 കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു മഹാ ദുരന്തമായിരുന്നു കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ നടന്ന ആ ഒരു മഹാദുരന്തമായ വെടിക്കെട്ട പോകണം. ആ വെടിക്കെട്ടപാടത്തെക്കുറിച്ച് അറിഞ്ഞു രാജ്യം മുഴുവൻ നടുങ്ങിയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ ഇവിടെ പറന്നിറങ്ങുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഈ മരണപ്പെട്ട 100 മുകളിൽ ആളുകൾ അന്ന് അവിടെ കൊല്ലപ്പെടുകയുണ്ടായി. കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും അപകടം പറ്റി ആശുപത്രിയിലായ ആളുകളെ അവിടെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുകയും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. आज का जो हादसा है वो बड़ा ही दुखदायक है. कोई कल्पना नहीं कर सकता है कि मौत इस प्रकार से आ सकती है और इतनी बड़ी तादाद में गंभीर रूप से घायल लोग. मैंने आज जहां अकस्मात हुआ उस स्थान को देखा, उस मंदिर पे गया था, कोल्लम के हॉस्पिटल पे, तिरुवनंतपुरम के अस्पताल में गया, यहां के मुख्यमंत्री से बात हुई है. जिन परिवारों ने अपने स्वजन खोए हैं उनके प्रति मेरी संवेदना है और जिनको इंजरी हुई है बहुत स्वस्थ हो, इसलिए मेरी ईश्वर से प्रार्थना है. मैंने मुख्यमंत्री जी को कहा है कि जो सीरियस पेशेंट है अगर उनको मुंबई, दिल्ली कहीं पर भी शिफ्ट करना होगा तो भारत सरकार तुरंत व्यवस्था करेगी. भारत सरकार पूरी तरह इस संकट की घड़ी में केरल के साथ है, दुखी परिवारों के साथ है. നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രധാനമന്ത്രിക്ക് രാജ്യത്ത് എവിടെയും പോവാം. പക്ഷേ എവിടെയെങ്കിലും പോകണമെങ്കിൽ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ നീളുന്ന ആ സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രോട്ടോക്കോളൊക്കെ പാലിച്ചതിന് ശേഷമേ പോകാൻ പറ്റൂ. പക്ഷേ ഇതേപോലെ 100 മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ട ഒരു അപകടം കേട്ടറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഓടിയെത്തുകയുണ്ടായി. അവിടെ മാത്രമല്ല, രാജ്യത്ത് വെള്ളപ്പൊക്ക ദുരിതങ്ങളുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, അങ്ങനെ പല ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോഴല്ല, കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെവിടെയും ഓടിയെത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. കൊല്ലത്തെ ഈ ദുരന്തം നടന്ന സ്ഥലത്തിലെ ആളുകൾ ഇപ്പോഴും ഈ സ്മരണകളൊക്കെ, ഈ 2016 ദുരന്തങ്ങൾ അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദുരന്തമാണ്. പക്ഷേ ആ ദുരന്ത സമയത്ത് പോലും തങ്ങളുടെ അടികളിലേക്ക് ഓടിയെത്തുകയും തങ്ങൾക്ക് താങ്ങായും തണലായും ഞാനുണ്ട് എന്ന് തൻ്റെ സാമീപ്യം കൊണ്ട് അറിയിക്കുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രിയെ ഇന്നും അവർ നന്ദിയോടെ സ്മരിക്കുന്നു.